നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സ്വാഗതം ശ്രീ കോന്നിഗോവും. വളരെ സംഭവബഹുലമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കേരളം ഇപ്പോൾ പോകുന്നത്. ആക്രമണം പോലീസിനെതിരെയാണ്. പട നയിച്ച് മുന്നിലുള്ളത് സാക്ഷാൽ അൻവറാണ്. അൻവർ മാത്രമല്ല, അൻവറിന് പിന്നിൽ കെ ടി ജലീൽ, കാരാ ട്രസാഖ് തുടങ്ങി ഒരുപിടി നേതാക്കൾ. ഇതൊരു മലപ്പുറം വിപ്ലവമെന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പരിഹാസമുയരുന്നത്. മലപ്പുറം ലഹള എന്നൊക്കെ അതിനെ വിശേഷിപ്പിക്കുന്നു. ഇതിന് ഒരു വർഗീയ നിറം കലർത്തി കെ ടി ജലീൽ ഇന്നൊരു ഫേസ്ബുക്ക് കുറിപ്പിട്ടിട്ടുണ്ട്. അങ്ങേയറ്റം വിഷലിപ്തമാണ് അതിലെ വാക്കുകൾ. മലപ്പുറം എസ് പി ശശിധരനും ഡി വൈ എസ് പിമാരായ 8 പേരെയും ഇന്നലെ അപ്രതീക്ഷിതമായി ഇന്നലെ വൈകുന്നേരം ആഭ്യന്തര വകുപ്പ് സ്ഥലം മാറ്റി. അൻവറിൻ്റെ സമ്മർദ്ദങ്ങളെ തുടർന്നായിരുന്നു ഈ സ്ഥലം മാറ്റൽ. പക്ഷേ 6 ദിവസങ്ങൾക്ക് മുൻപ് കെ ടി ജലീൽ തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു, ചില പോലീസ് ഉദ്യോഗസ്ഥരെ ഞങ്ങൾ നോട്ടമിട്ടിട്ടുണ്ട്, അവർക്ക് ഞങ്ങൾ പണി കൊടുത്തിരിക്കും. അവർക്ക് പണി കൊടുത്തു, 2 വിക്കറ്റ് തെറിച്ചു, ഇനി വീഴാനുള്ള വമ്പൻ സ്രാവെന്നാണ് കെ ടി ജലീൽ പറഞ്ഞത്. ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു കുറ്റപത്രം കെ ടി ജലീൽ നിരത്തുന്നുണ്ട്. ആ കുറ്റപത്രം വ്യക്തമാണ്, വർഗീയ അജണ്ടയാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക്, മതം നോക്കിയാണ് കേസെടുക്കുന്നത്. ഇത്തരം നിരവധി ആരോപണങ്ങൾ കെ ടി ജലീൽ ഉയർത്തുന്നു. മറുവശത്ത് അൻവറിനൊപ്പം നിൽക്കുന്നവർ ഈ ആരോപണങ്ങൾ ശരിവയ്ക്കുന്നു. വലിയൊരു കഥ ഇതിന് പിന്നിലുണ്ട്. ഒരു വശത്ത് സംഘി പോലീസ് എന്ന് വിളിച്ച് കെ ടി ജലീലിനെ പോലെയുള്ളവർ പോലീസ് സേനയെ ആക്ഷേപിക്കുന്നു. പോലീസിലും പുഴുക്കുത്തുകൾ ഉണ്ടാവാം സ്വാഭാവികമായും. ഇവിടെ സംഘി എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന ഒരു വിഭാഗം ശക്തമാകുമ്പോൾ, മറുവശത്ത് മലപ്പുറത്തിന് തൊട്ടിപ്പുറത്ത് ഒരു തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലമുണ്ട്, വളരെ ശക്തമായ ആക്ഷേപങ്ങളാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ ഉയർന്നു കേട്ടത്. പി വി അൻവർ പറഞ്ഞത് പൂരം കലക്കി സുരേഷ് ഗോപി ജയിപ്പിച്ചുവെന്നാണ്. പിണറായി വിജയന് പങ്കുണ്ടെന്ന് പ്രതിപക്ഷം പറയുന്നു. പിണറായി വിജയന് നിലനിൽപ്പിന് വേണ്ടി തൃശ്ശൂർ പൂരം കലക്കി സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചുവെന്ന്. സുരേഷ് ഗോപിയെ പോലൊരാൾ കേരളത്തിലെ ജനം വോട്ട് ചെയ്ത് ദില്ലിക്കയച്ച സുരേഷ് ഗോപിയെ പോലൊരു ബി ജെ പി നേതാവ് എന്തുകൊണ്ടാണ് തികഞ്ഞ നിശബ്ദത പുലർത്തുന്നത്? സുരേഷ് ഗോപി ആരെയാണ് ഭയപ്പെടുന്നത്? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ചില പരാമർശങ്ങളൊക്കെ നടത്തി വിവാദങ്ങൾ വിളിച്ചു വരുത്തി എന്നതൊഴിച്ചാൽ ഏറെക്കുറെ നിശബ്ദനായിപ്പോയ ഒരു സുരേഷ് ഗോപിയാണ് കാണുന്നത്. സ്വന്തം കാര്യമൊക്കെ നോക്കി അദ്ദേഹം അഭിനയിക്കാൻ പോകും, തിരിച്ച് അദ്ദേഹത്തിൻ്റെ പാളയത്തിൽ ഒതുങ്ങും, ദില്ലിയിൽ പോയി മന്ത്രിക്കസേരയിലിരിക്കും, മാധ്യമപ്രവർത്തകർ എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ അവർക്ക് നേരെ തട്ടിക്കയറും. ബി ജെ പിയെ സംരക്ഷിക്കാൻ ഇത്തരം സംഘപരിവാർ ആക്ഷേപങ്ങൾക്ക് മറുപടി പറയാൻ സുരേഷ് ഗോപിക്ക് ഉത്തരവാദിത്വമില്ലേ? എന്താണ് അങ്ങയുടെ ഒരു നിരീക്ഷണം? വലിയ ഒരു വിഷയത്തിൻ്റെ അവതരണത്തിനാണ് ഞാൻ ശ്രമിച്ചത്. സ്വയമൻ്റെ ചോദ്യത്തിന് 3 തലമുണ്ട്. ആദ്യത്തെ തലം കെ ടി ജലീലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ്. 2-ാമത്തെ തലം പോലീസിലെ സംഘീവൽക്കരണത്തെക്കുറിച്ചാണ്. 3-ാമത്തെ പരാമർശം സുരേഷ് ഗോപിയെക്കുറിച്ചാണ്. അതുകൊണ്ട് ആദ്യം നമുക്ക് കെ ടി ജലീലിനെ കുറിച്ച് പറയാം. ആരാണ് കെ ടി ജലീൽ? ഞാൻ ഈ 3 വിഷയങ്ങളും സംയുക്തമായി പറഞ്ഞത് ഇതിനൊരു പരസ്പര ബന്ധമുണ്ട്, പരസ്പര പൂരകമാണ്. അപ്പോൾ നമ്മുടെ ചർച്ചയുടെ ഒരു തുടക്കത്തിൽ ആളുകൾക്ക് അങ്ങ് എന്താണ് വിശദീകരിക്കാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഏകദേശ രൂപരേഖ കിട്ടണമല്ലോ. തീർച്ചയായിട്ടും അത് വിശദീകരിക്കണമെങ്കിൽ ആദ്യത്തെ ചോദ്യത്തിന് അതെ മറുപടി പറയണം. ഈ കെ ടി ജലീൽ ആരാണ്? എന്താണ് കെ ടി ജലീലിൻ്റെ ലക്ഷ്യം? പഴയ സിമി പ്രവർത്തകനാണ്, നേതാവാണ്. സിമി എന്താണ് പറഞ്ഞത്? ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ, അതായിരുന്നു സിമിയുടെ പ്രഖ്യാപിത മുദ്രാവാക്യം. ആ സിമിയുടെ സജീവ പ്രവർത്തകനായിരുന്ന കെ ടി ജലീലിനെ പോലെ ഒരു തീവ്രവാദിയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അഭയം കൊടുത്തപ്പോൾ ഒട്ടകത്തിന് അഭയം കൊടുത്ത അറബിയുടെ ഗതികേട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വന്നു. അതിന് സഹതപിക്കേണ്ട കാര്യമൊന്നുമില്ല. ജലീലിനെ പോലെ ഒരു മതമൗലികവാദിയെ, തീവ്രവാദിയെ ഏത് പാർട്ടി അഫോർഡ് ചെയ്യുന്നു, ആ പാർട്ടിക്ക് കേരളത്തിൽ നിലനിൽക്കാൻ പറ്റില്ല, ജനങ്ങൾ വെറുക്കും, അതിൻ്റെ സംശയിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ജലീൽ ഇപ്പോൾ പറഞ്ഞത് ജലീലിൻ്റെ തനിത്തറം കാണിച്ചു ജലീൽ, അത്രയുള്ള വേറെ കാര്യമൊന്നുമില്ല. ജലീലിന് കൃത്യമായി മതപരമായ അജണ്ട ഉണ്ട്. കാരണം ജലീൽ വന്നത് ലീഗിലൂടെയല്ല, സിമിയിലൂടെയാണ് ജലീൽ വന്നത്. ലീഗിലൂടെ വന്ന എത്രയോ നേതാക്കന്മാരുണ്ട്. ഇവൻ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള കുഞ്ഞാലിക്കുട്ടിയൊക്കെ എന്തെല്ലാം ആരോപണങ്ങൾ പറഞ്ഞാലും കുഞ്ഞാലിക്കുട്ടിക്ക് കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു സ്പേസ് പൊതുസമൂഹത്തിലില്ലേ? അല്ല, ജലീലും ലീഗിലേക്കാണ് വന്ന് അവിടെ നിന്നാണ്. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞത് ജലീലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സിമിയുടെ ബാക്ക്ഗ്രൗണ്ട് ആണെന്നാണ് പറഞ്ഞത്. ലീഗിലെ എല്ലാ നേതാക്കന്മാർക്കും അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതാണ്. ഇപ്പം ജലീലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞു ജലീൽ ഈ കാവ്യവൽക്കരണത്തിൽ പോലീസിനെ കുറിച്ച് പറയുന്നു. പോലീസിനെ കുറിച്ച് ആദ്യം കേട്ടത് കാവ്യവൽക്കരണമല്ലല്ലോ, പോലീസിലെ പച്ച വെളിച്ചത്തിനെ കുറിച്ചല്ലേ? അതെ. അപ്പോൾ പച്ച വെളിച്ചത്തിനെ കുറിച്ച് ബി ഡി സതീശൻ ചർച്ച ചെയ്തിട്ടുണ്ടോ?
പൊതുസമൂഹം ചർച്ച ചെയ്തിട്ടുണ്ടോ, കോൺഗ്രസ് ചർച്ച ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ കാവ്യവൽക്കരണം എന്ന് പറഞ്ഞപ്പോൾ ഇതിനെ ഒരു ഹിന്ദുത്വ നിറം വന്നപ്പോൾ അതേ കയറി വീണതല്ലേ ചെയ്തിരിക്കുന്നത്? എവിടെ കാവ്യവൽക്കരണം നടത്തി, ആര് കാവ്യവൽക്കരണം നടത്തി? അല്ല, കാവ്യവൽക്കരണത്തിന് ചില വിശദീകരണങ്ങൾ ജലീൽ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്. ജലീൽ പറയുന്നത് മലപ്പുറത്ത് കൂടുതൽ കേസെടുത്ത് മലപ്പുറത്തിന് നാണക്കേടുണ്ടാക്കി, ഒരു പ്രത്യേക വിഭാഗത്തെ മതം നോക്കി കേസിൽ കൊടുക്കുന്ന എസ് പി ശശിധരൻ, അതിനു മുമ്പ് സുജിത് ദാസ്. അപ്പോൾ മലപ്പുറത്തിനെ അഭിഖ്യാതി വരുത്തുന്ന കാര്യങ്ങളാണ് അവർ ചെയ്തത്. ഇതിലെല്ലാം വർഗീയതയുണ്ട് എന്ന ഒരു വിശാലാർത്ഥത്തിലാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, കെ ടി ജലീലിൻ്റെ പോസ്റ്റിൽ വിഷലിപ്തമായ ഒരു പരാമർശം. 2009 പാനൂർ കേസിൽ അന്ന് എം താഹെ എന്ന മജിസ്ട്രേറ്റ് ആ പാനൂർ കേസിൽ പ്രതിയായ ആൾക്ക് ജാമ്യം അനുവദിക്കുന്നത്. NIA കേസാണ് പാനൂർ കേസ്, നിസാം എന്നാണ് ആ പ്രതിയുടെ പേര്. അപ്പോൾ ഈ ജാമ്യം അനുവദിച്ചത് നിയമവിരുദ്ധമാണ് എന്ന് ശശിധരൻ പറഞ്ഞു, മലപ്പുറം SP പറഞ്ഞു. അതിനെതിരെ താൻ നിയമ നടപടികൾക്ക് മുതിരുമെന്ന് മജിസ്ട്രേറ്റിൻ്റെ ഈ ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു. ശശിധരൻ അങ്ങനെ സംസാരിച്ചത് മറ്റ് ചില വർഗീയ അജണ്ടകളുടെ ഭാഗമാണ്. ആ മജിസ്ട്രേറ്റിൻ്റെ മൊഴിയിലും ആ മജിസ്ട്രേറ്റിൻ്റെ മൊഴി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പാണ്, അദ്ദേഹത്തിൻ്റെ അഭിമുഖങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളിലും വ്യക്തമാണ് ശശിധരൻ്റെ അജണ്ട എന്നാണ് ജലീൽ പോസ്റ്റിൽ വിശദീകരിക്കുന്നത്. പക്ഷേ ജലീൽ ഈ മജിസ്ട്രേറ്റിൻ്റെ പേര് പറയുന്നില്ല, പശ്ചാത്തലത്തിന് ആസ്പദമായ കേസ് പറയുന്നില്ല, ഒരു മജിസ്ട്രേറ്റിൻ്റെ അദ്ദേഹം ഉദ്ദേശിച്ചത് ഇത് തന്നെയാവും. അവിടെ തന്നെ ഇത് കൃത്യമായി ജുഡീഷ്യറിയെ പോലും വർഗീയവൽക്കരിക്കാനുള്ള ഒരു തീവ്രവാദിയുടെ പദ്ധതിയുടെ ഭാഗമാണിത്. ഉദാഹരണത്തിന് ഞാൻ പറയാം, ഇത് ആദ്യമായിട്ട് നടക്കുന്ന സംഭവമൊന്നുമല്ല. ഇപ്പം NIA കേസിൽ പ്രതിയായ ഒരാൾക്ക് ഈസിയായിട്ട് ജാമ്യം കിട്ടില്ല. ഒരാൾ ജാമ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ദുരൂഹമായ ഒരു സാഹചര്യത്തിലായിരിക്കും ജാമ്യം കൊടുത്തത്. പോലീസുകാരനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ചുകൂടി സുമൻ പരിഗണിക്കണം. എന്താണെന്ന് വെച്ചാൽ, ഇവർ വലിയ കൊടും കുറ്റവാളികളെ ജീവൻ പണയം വെച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ടുവരും. കോടതിയുടെ മുന്നിൽ കൊണ്ടുവരുമ്പോൾ ചിലയിടത്തെ പ്രോസിക്യൂഷൻ വഴങ്ങി കൊടുക്കും, ഇവർ നല്ല പിന്നെ വക്കീലന്മാരെ വെക്കും. ഈസിയായിട്ട് കുറ്റവാളി ചിരിച്ചുകൊണ്ട് പോലീസുകാരുടെ മുന്നോട്ട് പോകും. പോലീസുകാർ അനുഭവിക്കുന്ന മാനസിക സംഘർഷം നമ്മളൊന്നും അറിയണ്ടേ? പോലീസുകാരുടെ ജോലി അത്ര നിസ്സാരമായ ജോലിയല്ല. പലപ്പോഴും കൊടും കുറ്റവാളികളെയും ഭീകരന്മാരെയും ഒക്കെ പിടിക്കാൻ പോകുന്നവർ ജീവൻ പണയം വെച്ചാണ് പോകുന്നത്. അങ്ങനെ ജീവൻ പണയം വെച്ച് പിടിച്ചിരിക്കുന്ന ഒരു പ്രതിയെ കൊണ്ടുവന്നപ്പോൾ ഒരു മഹിഷയായിട്ട് അങ്ങ് പറഞ്ഞു വിട്ടു എന്ന് പറയുമ്പോൾ അത് ശരിയായൊരു നടപടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ശശിധരൻ എന്നല്ല, ആര് പറഞ്ഞാലും ശരി ശരി പറഞ്ഞാൽ അത് അസത്യമായിട്ട് നോക്കി പറയാം. ശശിധരനെതിരെ മറ്റു കുറ്റപത്രമൊന്നും ഇവർക്ക് നിരത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് ആകെ കൂടി ഒരു ആരോപണം കേൾക്കേണ്ടി വന്നത് PV അൻവറിൻ്റെ പാർക്കിലെ കുറേ സ്വർണ്ണ കയർ, സ്വർണ്ണമല്ല ഇരുമ്പ് കയർ, സ്വർണ്ണം ആഫ്രിക്കയിലാണല്ലോ, ഇത് ഇരുമ്പ് കയർ കുറേ ടൺ ഉണ്ടെന്നാണ് പറയുന്നത്, വലിയ വിലയൊടുപ്പുള്ളതാണെന്ന്. അത് സംഘടിതമായി വന്ന് ആരും എടുത്തുകൊണ്ട് പോയി അവരെ പിടിച്ചില്ലെന്ന്, അത് മാത്രമുള്ളൂ ശശിധരനെതിരെയുള്ള വലിയ കുറ്റപത്രം. പിന്നെ ശശിധരൻ ക്യാമ്പ് ഓഫീസിൽ കയറ്റിയില്ല, വേണ്ടത്ര ബഹുമാനം കൊടുക്കുന്നില്ല, ഈ അത്ര വീഗുകൾ അല്ല. ഒരു പോലീസ് സൂപ്രണ്ടിനെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ വളരെ മോശമായി വിമർശിക്കുക എന്ന് പറയുമ്പോൾ ഒരു പോലീസ് സേനയുടെ മാത്രമല്ല കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഒരു ജനസമൂഹത്തിൻ്റെ മനോവീര്യത്തിനെ അവർ ചോദ്യം ചെയ്യുന്നു. അത് ചെയ്യാൻ പാടില്ല. അദ്ദേഹത്തിന് അങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിൽ, പോലീസ് ഓഫീസറെക്കുറിച്ച് അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ അതിന് വ്യവസ്ഥാപിതമായ ചില നിലപാടുകളുണ്ട്. അദ്ദേഹം ഭരണകക്ഷി MLA ആണ്, അദ്ദേഹം നേരെ മുഖ്യമന്ത്രിയെ കണ്ട് പരാതി സമർപ്പിക്കാം, അല്ലെങ്കിൽ അത്തരത്തിൽ ചെയ്യാം. അതൊരു പൊതുവേദിയിൽ വന്ന് പറയേണ്ട കാര്യമല്ലല്ലോ അത്. അപ്പോൾ അൻവറിൻ്റെ ഈ ഒരു ആരോപണങ്ങൾ ഒരു വശത്ത്, മറുവശത്ത് KT ജലീലിൻ്റെ പോസ്റ്റുകൾ, KT ജലീലിൻ്റെ പ്രവർത്തനങ്ങൾ, ചില പോർട്ടൽ തുടങ്ങുമെന്ന് പറഞ്ഞാൽ ഇത് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള പരാതികൾ ജനങ്ങൾക്ക് സമർപ്പിക്കാൻ, അപ്പോൾ ഇവർ ആസൂത്രിതമായിരുന്നു. മറുവശത്ത് അൻവർ ഉയർത്തുന്ന മുഖ്യ ആരോപണം ADGP RSSഉം സംഘപരിവാർ സംഘടനകളും തമ്മിലുള്ള ബന്ധമാണ്. PV ശശി ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്നു. ചുരുക്കത്തിൽ PV ശശി എന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഒരു അധോലോക നായകനായി ഇരിക്കുന്നു. അപ്പുറത്ത് RSS സംഘപരിവാർ ബന്ധമുള്ള ADGP SP ശശിധരൻ, SP സുജിത് ദാസ്, വീണ്ടും ആരോപണങ്ങൾ ചെന്നെത്തുന്ന VV ബെന്നിയെ പോലുള്ളവർ, അവർ കൊടും പീഡകരാണ് എന്ന് പറയുന്നു. ചുരുക്കത്തിൽ ഇതെല്ലാം നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ ശരിയായി തോന്നുന്നുണ്ടോ അങ്ങേക്ക്? ഇല്ല, ഇപ്പം VV ബെന്നി എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം നിർഭയനായ സത്യസന്ധനായ പോലീസ് ഓഫീസർ. പഴയ ഷറഫുദ്ദീൻ രോഗമായിരുന്നു. അതാ, അത് അങ്ങനെയുള്ള പോലീസ് ഓഫീസർമാരെ സംരക്ഷിക്കേണ്ട ചുമതല ഗവൺമെന്റിന് മാത്രമല്ല പൊതുസമൂഹത്തിനുണ്ട്. അദ്ദേഹത്തിന്റെ പേരിലല്ലേ ഇവിടുത്തെ ഒരു മരമുറി ചാനൽ ബഹളം ഉണ്ടാക്കുന്നത്? അതെ അതെ. ഇപ്പൊ ഞാൻ ആലോചിക്കണം, വനത്തിൽ നിന്ന് മരം മോഷ്ടിച്ചുകൊണ്ട് പോയവന് ചാനൽ, നാളെ എങ്ങനെയാണെങ്കിൽ പോക്കറ്റ് അടിക്കാൻ ചാനൽ വന്നുകൂടി? അതെന്താ, എന്താ വന്നു കഴിഞ്ഞാൽ പോക്കറ്റ് അടിക്കാർക്കെല്ലാം കൂടെ പിന്നെ പണം എടുത്തിട്ട് ചാനൽ തുടങ്ങാം.
ഭവനഭേദം നടത്തുന്ന കൊട്ടേഷൻ സംഘങ്ങളുടെ ചാനലടത്തം മരമുറിച്ചോണ്ട് പോകുന്ന ഒരു ചാനൽ നടത്താൻ പറ്റുമെങ്കിൽ പോക്കറ്റടിക്കാരന് വലിയ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതാ പറഞ്ഞത്, മരം മറ്റിച്ചോണ്ട് പോകുന്നവന് ചാനൽ നടത്താമെങ്കിൽ പോക്കറ്റടിക്കുന്നവനും ചാനൽ നടത്താം. ഇവിടെ പ്രശ്നം എവിടെയാണെന്ന് ചോദിച്ചാൽ, ഇവരൊക്കെ ലക്ഷ്യമാക്കുന്നത് നിർഭയമായി നിശ്ചയദാർഢ്യത്തോടെ ചുമതല നിർവഹിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെയാണ് അവർ ലക്ഷ്യമാക്കുന്നത്. ഞാൻ മലപ്പുറം എസ് പിയുടെ കാര്യവും ഈ ബെന്നി എന്ന് പറയുന്ന അദ്ദേഹം ഡി വൈ എസ് പി സർക്കിൾ ഇൻസ്പെക്ടറുമാണ്, അദ്ദേഹത്തിൻ്റെ കാര്യം മാത്രമേ പറയുള്ളൂ. അപ്പം അദ്ദേഹത്തിൻ്റെ കാര്യം മാത്രമാണ് ഞാനീ പറയുന്നത്. അപ്പം അതേസമയം അൻവർ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് എ ഡി ജി പിക്ക് എതിരായിട്ടാണ്, അജിത് കുമാറിനെതിരായിട്ടാണ്. അദ്ദേഹത്തിന് മുന്നിൽ നേരത്തെയും ആരോപണമുണ്ട്, പല അഭിപ്രായ വ്യത്യാസങ്ങളും ആരോപണമുണ്ട്. അത് ശരിയാണോ ഇല്ലയെന്ന് ഗവൺമെൻറ് പരിശോധിക്കേണ്ട കാര്യമാണ്. നമുക്കതിനെക്കുറിച്ച് വ്യക്തമായൊരു ചിത്രം പറയാനൊക്കെ ഉന്നയിക്കാം. എങ്കിലും തീക്കട്ടയിൽ എറുംപരിക്കുക എന്ന് പറഞ്ഞാൽ സുമനെ അത് ഗൗരവമായിട്ട് കാണുന്നു. ഭരണകക്ഷിയിലെ ഒരു എം എൽ എ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്കെതിരെ അദ്ദേഹം കൊലപാതകിയാണ്, പിടിച്ചുപറിക്കാരനാണ്, എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? നൊട്ടോറിയസ് ക്രിമിനലാണ്. അദ്ദേഹത്തിൻ്റെ മാതൃക ദാവൂദ് ഇബ്രാഹിമാണ് എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ബന്ധപ്പെടുന്നത് മുമ്പേ അധോലോകത്തിലാണ്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഇതിനെതിരെ നിശബ്ദത പാലിക്കുക എന്ന് പറയുന്നത് ശരിയായ ഒരു കാര്യമല്ല. മൗനം സമ്മതമാണോ? സമ്മതിച്ചിരിക്കുകയാണോ? ഇല്ലെങ്കിൽ അദ്ദേഹം എന്താണ് ചെയ്യേണ്ടത്? അജിത് കുമാർ ചെയ്യേണ്ടത് ഗവൺമെൻറ് പെർമിഷൻ വാങ്ങിച്ചിട്ട് അൻവറിനെതിരെ മാനനഷ്ട കേസ് കൊടുക്കണ്ടേ? എന്തെങ്കിലും ഒരു നിയമ നടപടി സ്വീകരിക്കണ്ടേ? ഈ നിസ്സംഗത ഒരിക്കലും ശരിയല്ല. ഇവിടെയാണ് നമ്മൾ മലപ്പുറം തൃശ്ശൂർ, ഞാൻ സുരേഷ് ഗോപിയുടെ കാര്യം പറഞ്ഞത്, അദ്ദേഹം എന്താണ് ഇങ്ങനെ ഒരു നിശബ്ദത പുലർത്തുന്നത്? നമ്മൾ സുരേന്ദ്രൻ പ്രതികരിക്കുന്നുണ്ട്, പക്ഷേ സുരേന്ദ്രനും ബി ജെ പി നേതാക്കളുമൊക്കെ ഇപ്പോൾ പൂർണ്ണമായും വെട്ടില്ല. ഈ സംഘപരിവാർ ബാന്ധവം വന്നേ പിന്നെ ആർ എസ് എസ് നേതാക്കളുമായി എ ഡി ജി പി കൂടിക്കാഴ്ച നടത്തി എന്നുള്ള ആരോപണം ഉയർന്നപ്പോൾ അവർ തീർത്തും പ്രതിരോധത്തിലായി. പക്ഷേ സുരേഷ് ഗോപിയെ പോലൊരാൾക്ക് ഇത്തരം ആരോപണങ്ങളെ നിഷേധിക്കാൻ, ഇതിനെ ചോദ്യം ചെയ്യാൻ മുന്നിട്ടിറങ്ങാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വമില്ലേ? അല്ല, അത് അത് രണ്ടാമത്തെ കാര്യം. ആദ്യത്തെ കാര്യം അവർ നിശബ്ദരായി എന്ന് പറഞ്ഞ കാര്യത്തിലേക്ക് ആദ്യം വരാം. ഇതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ, എ ഡി ജി പി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ദത്താത്രേയ ഹൊസവാള എന്ന് പറയുന്ന ബി ജെ പി ആർ എസ് എസിൻ്റെ പ്രമുഖനായൊരു നേതാവിനെ പോയി കണ്ടു. അതിനു മുമ്പ് റാം മാധവൻ, അത് കഴിഞ്ഞ് റാം മാധവനെ കണ്ടു. ഇതിനകത്ത് ഒരു അതിശയോക്തിക്കും കാരണമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ക്രമസമാധാനത്തിൻ്റെ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ രഹസ്യമായി പല സംഘടനകളെയും സംഘടനാ നേതാക്കന്മാരെയും സന്ദർശിക്കും. അത് അവരുടെ വിവരശേഖരത്തിൻ്റെ ഭാഗമായിട്ടാണ്. കരുണാകരൻ്റെ കാലത്ത് ചാലയിൽ കലാപം ഉണ്ടായപ്പോൾ കരുണാകരൻ, അന്ന് വയലാർ രവിയാണ് ആഭ്യന്തരമന്ത്രി, കരുണാകരൻ മുൻകൈയെടുത്ത് കരുണാകരൻ്റെ നിർദ്ദേശം അനുസരിച്ച് അന്നത്തെ പിന്നെ ആർ എസ് എസിൻ്റെ നേതാവ് പി പി മുകുന്ദനെ കാണാൻ വിട്ടത് സുപ്രധാനപ്പെട്ട സ്ഥാനത്തിരുന്നൊരു പോലീസ് ഓഫീസറെയാണ്. അവസാനം പി പി മുകുന്ദനോട് പ്ലീഡ് ചെയ്ത് അദ്ദേഹത്തിനോട് ഒരുപാട് റിക്വസ്റ്റ് ചെയ്താണ് കലാപം അവസാനിപ്പിച്ചത്, കാരണം നിയന്ത്രണം വിട്ടുപോയി. അങ്ങ് പറയുന്നത് ഒരു സത്യസന്ധമായ നിരീക്ഷണമാണ്. അങ്ങനെയെങ്കിൽ പിണറായി വിജയൻ എന്തുകൊണ്ട് ആർജവത്തോടെ ഇക്കാര്യം പൊതുസമൂഹത്തോട് പറഞ്ഞുകൂടാ? അല്ല, അത് എ ഡി ജി പി അദ്ദേഹത്തിൻ്റെ സ്വകാര്യ സന്ദർശനമാണ് നടത്തിയത് എന്ന് പറയുമ്പോൾ, സ്വകാര്യ എ ഡി ജി പി ആദ്യം തന്നെ അത്തരമൊരു പ്രസ്താവന, എ ഡി ജി പി സ്വകാര്യ, അപ്പോൾ അതിനെ ഖണ്ഡിക്കേണ്ട കാര്യം മുഖ്യമന്ത്രിക്കില്ല. രണ്ട്, അദ്ദേഹത്തിൻ്റെ സ്വകാര്യ സന്ദർശനം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് സ്വകാര്യമായി വിവരം ശേഖരിക്കുന്നതും സ്വകാര്യ സന്ദർശനമാണ്. ഒഫീഷ്യലായിട്ടായിരിക്കും ഇക്കാര്യത്തിൽ അത്ര ഒരു നിഷ്കളങ്കതയോടെയാണോ ഈ കൂടിക്കാഴ്ച? ചിലപ്പോൾ പിണറായി വിജയന് വേണ്ടി, ബോസിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടനിലക്കാരനായി പോയതാവില്ലേ? നമ്മൾക്കൊന്ന് ആലോചിച്ചാലേ, പിണറായി വിജയനെ പോലെ സ്വാധീനമുള്ളൊരു മുഖ്യമന്ത്രി, നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ ആയിട്ട് വളരെ വ്യക്തിപരമായ അടുപ്പുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന് ഈ അദ്ദേഹത്തിനെ ഹൊസബാളയെ കാണാൻ, അല്ല പക്ഷേ ആർ എസ് എസിൻ്റെ രണ്ടും മൂന്നും നേതൃനിര വരുന്ന ആളുകളാണ് ഇവർ. അതെ, അവരെ കാണാൻ ഒരു എ ഡി ജി പി അയക്കേണ്ട കാര്യമുണ്ടോ? സാമാന്യ ബുദ്ധിക്ക് ആലോചിക്കാവുന്ന കാര്യമുള്ളൂ. ഇവിടെ ഹൊസബാളയെ അജിത് കുമാർ കണ്ടതിൻ്റെ പിന്നിൽ ബഹളം ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. അർത്ഥശൂന്യമായ വിവരക്കേടാണ് ഈ പറയുന്നത്. ഒരു കാര്യമില്ല, അതങ്ങനെ പോയി കാണാം. ഞാൻ ചോദിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചോദ്യം ചോദിക്കാം. എ ഡി ജി പി അജിത് കുമാർ അബ്ദുൽ നാസർ മദനിയെ കണ്ടിരുന്നു എങ്കിൽ ബി ഡി സതീശന് ഈ ബഹളം ഉണ്ടാക്കുമായിരുന്നു? ബഹളം ഉണ്ടാക്കുമായിരുന്നു. ഇത്തരം ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കേണ്ടി വരുന്നത് ഈ നേതാക്കന്മാരുടെ ഗതികേട് കൊണ്ടാണ്, അവരുടെ സ്വാർത്ഥമായ പിന്നെ രാഷ്ട്രീയ നിലപാടുകൾ കൊണ്ടാണ്. അപ്പോൾ ഇതിനകത്ത് അജിത് കുമാർ പോയി ചിലപ്പം പിന്നെ ലീഗിൻ്റെ നേതാക്കന്മാരെ കണ്ടു വരാം, എസ് ഡി പിയുടെ നേതാക്കന്മാരെ കണ്ടു വരാം, ആർ എസ് എസിൻ്റെ നേതാക്കന്മാർ പലരെയും കണ്ടു കാണും. രഹസ്യാന്വേഷണ വിഭാഗം നിയന്ത്രിക്കുന്ന എ ഡി ജി പി ആണെങ്കിൽ നമുക്ക് അക്കാര്യം കുറച്ചുകൂടി അംഗീകരിക്കാം. ഇതൊരു ക്രമസമാധാന ചുമതല വഹിക്കുന്ന എ ഡി ജി പി ആണ്, പിണറായി വിജയൻ്റെ ഏറ്റവും വിശ്വസ്തനാണ്. അൻവർ പറയുന്നതനുസരിച്ച് കേരളത്തിലെ ഒരു ഡയറക്ടി പൊളിറ്റിക്സ് അദ്ദേഹത്തിൻ്റെ കൈകളിലൂടെയാണ് പോകുന്നത്, ഒരു ഡീപ് സ്റ്റേറ്റിൻ്റെ വക്താവാണ്. അപ്പോൾ ഒരുപാട് തലങ്ങളുണ്ട് അതിന്.
അല്ല, അത് തെളിയിക്കട്ടെ. ഞാൻ ഒറ്റതിരി ഈ ഒരു വിഷയം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഈ ഹൊസബാളയോ രാമമാധവനെ കണ്ടിപ്പോൾ ഉദാഹരണത്തിന് അജിത് ഡോവൽ, അദ്ദേഹം ഏത് ഗവൺമെൻറ് ഇരിക്കുമ്പോഴും ആ കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും കാലഘട്ടത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്ന ആളാണ്, ഇപ്പോഴുള്ള ആളാണ്. അജിത് ഡോവൽ വളരെ രഹസ്യമായി അദ്ദേഹത്തിൻ്റെ കാലത്തെ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും വേണ്ടി പല ഭീകര സംഘടനകളെയും കണ്ടിട്ടുണ്ട്, പാകിസ്ഥാനിൽ പോയിട്ടുണ്ട്, ടെററിസ്റ്റ് ഓർഗനൈസേഷൻ്റെ ആളുകളുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാൻഡഹാർ വിമാനം റാഞ്ചിയിൽ തന്നെ നമ്മളെങ്ങനെയാണ്, നയതന്ത്ര തലത്തിലാണോ മോചിപ്പിച്ചത്, അതിനതിൻ്റേതായ തലത്തിലാണ് മോചിപ്പിച്ചത്. ഉദാഹരണത്തിന് മുംബൈയിലേക്ക് പോയാൽ മുംബൈയിലെ അധോലോക നേതാക്കന്മാരുടെ നീക്കമറിയാൻ മറ്റൊരു അധോലോകത്തിനെയാണ് പോലീസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അധോലോക നേതാക്കന്മാരുമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചർച്ച ചെയ്യാറുണ്ട്. അതൊന്നും ഒരു ഗവൺമെൻറ്റിന് വേണ്ടി ചെയ്യുന്നതല്ല, അവരുടെ മുന്നിലുള്ള ഒരു ലക്ഷ്യം ക്രമസമാധാനമോ അല്ലെങ്കിൽ പോലീസിൻ്റെ താല്പര്യങ്ങളോ ആയിരിക്കും. അതുകൊണ്ട് ഹൊസബാളയെ കണ്ടു അല്ലെങ്കിൽ റാം മാധവനെ കണ്ടു എന്ന് പറഞ്ഞ് വി ഡി സതീശനടക്കമുള്ള ആളുകളും ഇവിടുത്തെ മാധ്യമങ്ങളും ഉണ്ടാക്കുന്ന ബഹളം വസ്തുതാപരമായി മാത്രമല്ല, സി പി ഐയിലെ ബിനോയ് വിശ്വ ഉൾപ്പെടെയുള്ള നേതാക്കൾ, സി പി എമ്മിലെ ചില നേതാക്കൾ ഒക്കെ വിമർശനം ഉന്നയിക്കുന്നു. എന്തിനാ ബിനോയ് വിശ്വത്തിൻ്റെ കാര്യം പറയുന്നത്? ബിനോയ് വിശ്വത്തിന് മുകേഷിൻ്റെ ഇഷ്യൂ വന്നപ്പോഴേ ആനി രാജ പറഞ്ഞു മുകേഷ് രാജിവെക്കേണ്ടതാണ്. അപ്പോൾ എന്തോ ബിനോയ് വിശ്വം പറഞ്ഞത് പാർട്ടിക്ക് വേണ്ടി അഭിപ്രായം പറയേണ്ടത് പാർട്ടി സെക്രട്ടറിയാണ്, പാർട്ടിക്ക് വേണ്ടി അഭിപ്രായം പറയേണ്ടത് പാർട്ടി സെക്രട്ടറിയാണെന്ന് ആനി രാജയ്ക്ക് അറിയില്ലേ? ബിനോയ് വിശ്വമൊന്നും ഇവിടെ ഒരു ഫാക്ടറിയല്ല. ബിനോയ് വിശ്വം ദുർബലമായ ഒരു ഇടതുപക്ഷത്തെ ഏറ്റവും ദുർബലമായ സാന്നിധ്യമാണ് ബിനോയ് വിശ്വം. അതുകൊണ്ട് അദ്ദേഹമായി പറയുന്നതിനകത്തൊന്നും പൊതുസമൂഹം കാര്യമായ ഒരു പരിഗണനയും കൊടുക്കുന്നില്ല. മുകേഷിൻ്റെ കാര്യത്തിൽ ഒരു നിലപാട്, ഇപ്പുറത്ത് ഹൊസബാളയെ കണ്ട വേറൊരു നിലപാട്. എന്ത് കാര്യമായിരിക്കുന്നതിനകത്ത്? അപ്പോൾ പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ പി വി അൻവറിനെ പോലെ കെ ടി ജലീലിനെ പോലെയുള്ളവർ ആക്രോശിക്കുമ്പോൾ എന്തിനിങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റി പീഡിപ്പിക്കുന്നു, അവരുടെ ആവശ്യങ്ങൾക്ക് മുൻപിൽ എന്തുകൊണ്ട് പിണറായി മുട്ടിലിഴയുന്നു? ഇത്ര ദുർബലനാണോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി? എൻ്റെ അഭിപ്രായത്തിൽ അത് ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം ഇപ്പോൾ മലപ്പുറം എസ് പിക്കെതിരെ വ്യക്തമായ ആരോപണങ്ങളുണ്ടെങ്കിൽ അത് ഗവൺമെൻറ്റിനെ ധരിപ്പിച്ച് ശിക്ഷണ നടപടി എടുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരാളെ മലപ്പുറത്തു നിന്ന് കോഴിക്കോട്ടോട്ട് മാറ്റുക, കോഴിക്കോട്ടു നിന്ന് കൊയിലാണ്ടിയിലോട്ട് മാറ്റുക അല്ല ചെയ്യേണ്ടത്. ഒരു പോലീസ് അവരെല്ലാം ക്രമസമാധാന പാലനത്തിൽ നിന്ന് മാറ്റി, അതാണ് പ്രത്യേകത. ക്രൈംബ്രാഞ്ചിലേക്കും മറ്റുള്ള തലങ്ങളിലേക്കാണ് മാറ്റിയത്. വി വി ബെന്നി, എസ് പി ശശിധരൻ ഇവരെല്ലാം സുജിത് ദാസിന് പിന്നെ സസ്പെൻഷൻ കൊടുത്തിരിക്കുകയാണ്. അല്ല, അവർ ഞാൻ പറഞ്ഞത് ഗൗരവമായ ആരോപണമാണ് എങ്കിൽ സ്ഥലം മാറ്റം കൊണ്ടോ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിലോട്ട് മാറ്റുന്നതുകൊണ്ട് പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമല്ലല്ലോ. അതിന് ശിക്ഷണ നടപടിയല്ലേ? ഇത് പോലീസിൻ്റെ മനോവീര്യം തകർക്കാനല്ല, വേറെന്ത് പ്രയോജനം? വളരെ പച്ചയ്ക്ക് ചോദിച്ചാൽ ഒരു വർഗീയ അജണ്ട ഇതിൻ്റെ ഒക്കെ പിന്നിലുണ്ടോ? ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പി വി അൻവർ ആദ്യം ആരോപണം ഉന്നയിക്കുന്നു, കാരാട്ട് റസാക്ക് അതിനെ പിന്തുണയ്ക്കുന്നു, ഇവരെയൊക്കെ ബ്ലെസ്സിങ്ങുമായിട്ട് നമ്മുടെ സിമിയുടെ ഇന്ത്യയെ മോചിപ്പിക്കാൻ ഇസ്ലാമിലോട് മോചിപ്പിക്കാൻ ഇറങ്ങിയ നമ്മുടെ കെ ടി ജലീൽ ഇറങ്ങുന്നു. ഇനി ആരൊക്കെ ഇറങ്ങുന്നു നമ്മൾ കണ്ടില്ല. കേരളത്തിൻ്റെ മന്ത്രി അബ്ദുറഹ്മാൻ ഒരിക്കൽ ഒരു യോഗത്തിൽ വെച്ച് ശശിധരനെ നിശ്ചിതമായി വിമർശിച്ചിരുന്നു, മലപ്പുറത്ത് കൂടുതൽ കേസെടുക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വിമർശനം. കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്നിടത്ത് കൂടുതൽ കേസെടുക്കില്ലേ? അതെന്താ ചെയ്യേണ്ടത്? കുറ്റകൃത്യങ്ങൾ കേസെടുക്കേണ്ടെന്നാണ് അവർ പറയുന്നത്. കുറ്റകൃത്യങ്ങൾ നടക്കുകയാണെങ്കിൽ കേസെടുക്കും. അല്ല, ഇതൊരു സംസ്ഥാനമല്ലേ? ഈ ഫെഡറൽ സംവിധാനമുള്ള ഇന്ത്യയിലെ ഒരു സംസ്ഥാനമല്ലേ? ഇന്ത്യ ഭരിക്കുന്ന ഒരു ഭരണകൂടമല്ലേ? കേരളത്തിനൊരു രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ട്, അതിലൊരാൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലൂടെ കേന്ദ്രത്തിലേക്ക് പോയതാണ്. എന്താണ്, അവർക്കൊന്നും ഒരു ഉത്തരവാദിത്വമില്ലേ? അല്ല, അത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു സ്റ്റേറ്റ് വിഷയമാണ്. പക്ഷേ സ്റ്റേറ്റ് വിഷയത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് ഇത്തരം കാര്യങ്ങളിൽ സുരേഷ് ഗോപിയോ ജോർജ് കുര്യനോ കൃത്യമായ അവരുടെ ഒരു നിലപാട് പറയേണ്ടതാണ്, മറ്റൊന്നും കൊണ്ടല്ല. അല്ല, വെറും സ്റ്റേറ്റ് വിഷയം എന്ന് പറഞ്ഞ് നമുക്കിതിനെ നിസ്സാരവൽക്കരിക്കാവോ? എ ഡി ജി പി ഉൾപ്പെടെയുള്ള പോലീസ് സംവിധാനം ഒരു കൊള്ളക്കാരുടെ സങ്കേതമാണ് എന്ന് ഭരണകക്ഷി എം എൽ എ പറയുന്നു. അത് ശരിവെക്കുന്ന സർക്കാർ, കാരണം പോലീസിനെ കൂട്ടത്തോടെ സ്ഥലം മാറ്റുന്നു. എ ഡി ജി പിക്കെതിരെ അന്വേഷിക്കുന്നത് ഡി ജി പി ആണ് അതിൻ്റെ ക്യാപ്റ്റനെങ്കിലും ഐ ജി ലെവലിലുള്ള താഴെ കടയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ, അവർക്കെങ്ങനെ അന്വേഷിക്കാൻ പറ്റും? അതും ടെലഫോൺ രേഖകൾ അടക്കം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം മൊബൈൽ ഫോൺ കോളുകൾ ചോർത്തുന്നു, സ്വർണ്ണക്കള്ളക്കടത്തിന് കൂട്ടുനിൽക്കുന്നു, കൊലപാതകങ്ങൾ ചെയ്തു കൂട്ടിയിരിക്കുന്നു, നിരവധി ആരോപണങ്ങളില്ല. അപ്പോൾ ഒരു കേന്ദ്ര ഏജൻസി തന്നെ ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത്? തീർച്ചയായിട്ടും കേന്ദ്ര ഏജൻസി അന്വേഷിക്കേണ്ടതാണ്. അതിൽ സംശയിക്കേണ്ട കാര്യം സി ബി എൻക്വയറിയോ അതിന് സി ബി എൻക്വയറി അല്ലെങ്കിൽ അതല്ലേ നമുക്ക് ചെയ്യാനൊക്കത്തുള്ളൂ. സി ബി എൻക്വയറിയാണ് ചെയ്യാനൊക്കുന്നത്, അത് ചെയ്യേണ്ടതാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം, ഇത്രയൊക്കെ ആരോപണങ്ങൾ വന്നിട്ടും ഇതിനെ പ്രതിരോധിക്കാൻ ഗവൺമെൻറ്റോ അതല്ലെങ്കിൽ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥനോ തയ്യാറാകാത്തത് ദുരൂഹതയാണ്. അത് ശരിയല്ല. അല്ല, ഇതിൽ സുരേഷ് ഗോപിയുടെ ഒരു നിസ്സംഗതയെക്കുറിച്ച് എന്താണ്? സുരേഷ് ഗോപി കുറേ കാലമായിട്ടുള്ളൊരു പ്രശ്നം വെച്ചാൽ സുരേഷ് ഗോപി ഒരു സെലിബ്രിറ്റിയാണ്. ഇപ്പം പൂരം കലക്കിയതുകൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചതെന്ന് പറയുന്ന വിഡ്ഢിത്തം പറയാൻ കേരളത്തിൽ പറ്റുന്നത് വി ഡി സതീശനും പിന്നെ കെ മുരളീധരനെ പറ്റത്തുള്ളൂ. ചിന്തിക്കുന്ന ആളുകൾക്കറിയാം
അത് തൃശ്ശൂർ സാമാന്യ വിവരമുള്ള ഒരാൾക്ക് കൃത്യമായി തൃശ്ശൂരെ ട്രെൻഡ് അറിഞ്ഞായിരുന്നെങ്കിൽ വളരെ നേരത്തെ അറിയാൻ തൃശ്ശൂർ സുരേഷ് ഗോപി അവിടെ ജയിക്കും എന്നുള്ളത്. പോലീസ് പൂരം കലക്കി എന്നുള്ള ഒരു സത്യം സത്യമായിരിക്കും, അത് സത്യമാണ്, പൂരം കലക്കി എന്നുള്ള സത്യം. അതുകൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചത് എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അതിനകത്ത് സുരേഷ് ഗോപി ജയിച്ചതിൽ അർത്ഥമില്ല. പൂരം കലക്കിയത് കൊണ്ടാണോ പിന്നെ ആലപ്പുഴ ഇടതുപക്ഷത്തിലെ തട്ടകത്തിലെ 300,000 വോട്ട് ശോഭാ സുരേന്ദ്രൻ നേടിയത് പൂരം കലക്കിയതുകൊണ്ടാണ്? എവിടെയാണ് ബി ജെ പി വോട്ട് വർദ്ധിപ്പിക്കാത്തത്? അതെല്ലാം പൂരം കലക്കിയതുകൊണ്ടാണ്. നല്ലൊരു സ്ഥാനാർത്ഥിയെ കൊടുത്തു, അനുകൂലമായ സാഹചര്യം വന്നു, സഭയും അത് ക്രൈസ്തവ ഹൈന്ദവ വോട്ടുകൾ കൃത്യമായി അവിടെ ഏകീകരിക്കപ്പെട്ടു, അതുകൊണ്ട് ജയിച്ചു എന്നുള്ളതല്ലാതെ പൂരം കലക്കിയതുമായിട്ടൊന്നും ബന്ധമൊന്നുമില്ല. അപ്പം അങ്ങയുടെ ഒരു നിരീക്ഷണത്തിൽ ഇതൊരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി അവസാനിക്കുമോ? ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായിട്ട് അവസാനിക്കുന്ന തരത്തിലാണിത് പോകുന്നത്. കാരണം ഇത് കൃത്യമായി ഇതിനെ ഒരു ലൈം ലൈറ്റിൽ കൊണ്ടുവരാൻ രണ്ട് മൂന്ന് ഫാക്ടേഴ്സ് ഉണ്ട്. ഇതിനകത്ത് ശ്രീമൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലീഗ് ഇതിനകത്ത് എന്ത് നിലപാടാണ് പറഞ്ഞിരിക്കുന്നത്? ലീഗ് ഒരു അഴകുഴമ്പൻ നിലപാടാണ് അദ്ദേഹം പറഞ്ഞത്. അൻവറിനെ പിന്തുണയ്ക്കുന്ന ചില ഘട്ടങ്ങളിൽ പൂരം കലക്കുക എന്നുള്ള ഒരു വളരെ വിചിത്രമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അതല്ലാതെ ഗൗരവമായ ഒരു തലത്തിൽ ലീഗ് പ്രതികരിക്കുന്നില്ല. അതിൻ്റെ കാര്യം, ലീഗ് വളരെ സംയമനത്തോടെ ആലോചിച്ച് ചിന്തിച്ച് പ്രതികരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പലതിനെക്കുറിച്ചും ചിന്തിക്കാനുണ്ട്. സീരിയസ് ആയിട്ട് ചിന്തിച്ച് പ്രതികരിക്കുന്ന ഒരു പാരമ്പര്യമാണ് പാണക്കാട് തങ്ങളന്മാർക്കുള്ളത്. അവർക്ക് രാജ്യത്തെ മതസൗഹാർദ്ദത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ്. ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു അന്തസ്സിന് പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ്. ഇതൊന്നും ഇല്ലാത്ത ആളുകൾക്ക്, തീവ്ര വർഗീയ നിലപാടുള്ള ആളുകളാണ് പ്രധാനമായി ഇതിനകത്ത് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പം അത് വളരെയധികം സംശയത്തിനിട കൊടുക്കുന്ന ഒന്നാണ്. അൻവറിന് മുന്നിൽ ഇങ്ങനെ പിണറായി കീഴടങ്ങേണ്ടതുണ്ടോ? അൻവറിന് മുന്നിൽ പിണറായി കീഴടങ്ങാൻ പാടില്ല. അപ്പോൾ അൻവർ പറയുന്ന പോലീസിലെ സീക്രട്ട് ഫയലുകൾ വരെ അൻവറിൻ്റെ എൻ്റെ കയ്യിലുണ്ടെന്ന് ഇന്നലെ അൻവർ പത്രക്കാരോട് പറഞ്ഞു. അപ്പോൾ പിണറായിയെ ട്രാപ്പിലാക്കുന്ന, ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ കാണില്ലേ? അല്ല, അത് പറഞ്ഞപ്പോൾ തന്നെ ശക്തമായി അൻവറിനെതിരെ നിയമ നടപടി സ്വീകരിക്കേണ്ടതാണ്. ചെറിയ കേസ് പോലും നിസ്സാരമായ കാര്യങ്ങൾക്ക് ഓരോരുത്തരെ പിടിച്ചകത്തിട്ടില്ലേ? അതെ, നിസ്സാര കാര്യങ്ങൾക്ക്. എന്തുകൊണ്ട് അൻവറിൻ്റെ പേര് കേസ് എടുക്കുന്നില്ല? അല്ല, അതിനർത്ഥം എന്തോ ഭയപ്പെടുത്തുന്നുണ്ട് പിണറായി വിജയനെ. ഭയപ്പെടുക്കുന്നുണ്ടെങ്കിൽ, ഭയപ്പെടുന്നുണ്ടെങ്കിൽ എത്ര ഭയപ്പെട്ടാലും ഇന്നല്ലെങ്കിൽ നാളെ ഇതെല്ലാം വെളിച്ചത്തിൽ വരും. അപ്പോൾ അൻവറിനെതിരെ അങ്ങനെയാണെങ്കിൽ ഇതൊരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റാവില്ല, വലിയൊരു സുനാമിയായി മാറും. സുമനെ, ഇത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റാകാൻ കഴിയില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അൻവർ ഉയർത്തിയിരിക്കുന്ന ആരോപണത്തിൻ്റെ വ്യാപ്തി അത്ര ഭീകരമാണ്, അത്ര വളരെ വലുതാണ്. ഇതിനകത്ത് നമ്മുടെ യുക്തിക്ക് പോലും നിരക്കുന്നില്ല. എന്തുകൊണ്ട് അൻവറിനെതിരെ നടപടിയെടുക്കുന്നില്ല സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി? എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല? അദ്ദേഹം പാർട്ടിയുടെ സ്വതന്ത്ര എം എൽ എ ആയിട്ട് ജയിച്ചു വന്ന ആളാണ്. എന്തുകൊണ്ട് നടപടി, എന്തുകൊണ്ട് വിശദീകരണം ചോദിക്കുന്നില്ല? എന്തുകൊണ്ട് ഇവരെല്ലാം ഭയന്ന് വിറച്ച് അൻവറിൻ്റെ മുന്നിൽ നിൽക്കുന്നു? ഇപ്പോൾ അൻവറാണ് ശക്തൻ, പാർട്ടി ദുർബലമാണ്, അതിന് സംശയിക്കേണ്ട. വളരെ നന്ദി ശ്രീ കോന്നി ഗോകുമാർ. നന്ദി, നമസ്കാരം.